ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഒക്ടോബർ 19 മിസ്റ്റർ ഐസക്കിന്റെയും സഹവിശുദ്ധരുടെയും നാമത്തെ തിരുനാൾ. 1534 കാർട്ടിയർ കാനഡ കണ്ടുപിടിച്ചതിനു ശേഷം കാനഡയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും സുവിശേഷ പ്രഘോഷണത്തിന് ആദ്യമായി പുറപ്പെട്ടത് ഫ്രാൻസിലെ ജെസ്യൂട്ട് വൈദികരായിരുന്നു. അവരുടെ സുവിശേഷ പ്രഘോഷണം നോവ സ്കോട്ടിയ മുതൽ മേരിലാൻഡ് വരെ വ്യാപിച്ചിരുന്നു. ഐസക് ജോഗൂസ്, വിസ്റ്റർ ജോൺ ബ്രൈബ്യൂഫ്, ഗബ്രിയേൽ ലലേമാൻഡ്, നോയൽ ചാബിനൽ, ചാൾസ് ഗാർണിയർ, അന്തോണി ഡാനിയൽ, റെനെ ഗൗപ്പിൽ, ജോൺ ഡെ ലലാൻഡെ എന്നിവർ ഇറോക്യോയുസിൻ്റെയും ഹൂറോൻ ഇന്ത്യൻസിൻ്റെയും ഇടയിൽ സുവിശേഷ വേല നടത്തിപ്പോന്നു. പലവിധ പീഡനങ്ങൾക്ക് വിധേയരായി ഒടുക്കം ന്യൂയോർക്കിലെ ഒറീസ്വില്ല എന്ന സ്ഥലത്ത് ഇവർ രക്തസാക്ഷിത്വം മരിച്ചു. 1642 1649 ഇടയ്ക്കാണ് ഈ വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചതെന്ന് കരുതപ്പെടുന്നു. മിസ്റ്റർ ഐസക് ജോഗൂസിൻ്റെ രക്തസാക്ഷിത്വത്തിന് 10 വർഷത്തിന് ശേഷമാണ് വിശുദ്ധ കടേരി ജനിച്ചത്. ഈ രക്തസാക്ഷികൾ തന്നെയാണ് കാനഡയുടെ സഹപാലക മധ്യസ്ഥർ. ജെ കാർട്ടിയർ 1534 കാനഡ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് സുവിശേഷകർ കാനഡയിലെത്തിയത്. അവിടെയുള്ളവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും പുതിയൊരു കാനഡ കെട്ടിപ്പടുക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇംഗ്ലീഷുകാരും ഡച്ചുകാരുമായ കുടിയേറ്റക്കാരായിരുന്നു അവരുടെ മുഖ്യ എതിരാളികൾ. ഐസക് ജോഗൂസ് ആദ്യമായി തടവിലാക്കപ്പെടുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാവിയതിനും ശേഷം പാരീസിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ മേലധികാരിയോട് ഇപ്രകാരമാണ് പറഞ്ഞത്: പിതാവേ, ആയിരക്കണക്കിന് ജീവൻ ബലി കഴിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ സുവിശേഷ വൃത്താന്ത രേഖയിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ പീഡനങ്ങൾ വലുതാണ്, എന്നിരുന്നാലും ദൈവം അതിലും വലിയവനാണ്. ഔദ്യോഗിക രേഖകളിലുള്ള മഹാനായ ജെസ്യൂട്ട് ആത്മീയ എഴുത്തുകാരനായ ലൂയിസ് ലലേമിൻ്റിൻ്റെ ശിഷ്യനായ മിസ്റ്റർ ജോൺ ബ്രബ്യൂഫിൻ്റെ സുവിശേഷ കുറിപ്പുകളിൽ ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു: മറ്റ് രക്തസാക്ഷികൾ സഹിച്ചതുപോലെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഒരു രക്തസാക്ഷിയാകാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം എൻ്റെയുള്ളിൽ ഉദിച്ചിട്ട് ഇന്നേക്ക് 2 ദിവസമായി. യേശുവേ, എൻ്റെ രക്ഷക, ഞാൻ അങ്ങേക്ക് വാക്കുതരുന്നു, എനിക്ക് ബലമുള്ളിടത്തോളം കാലം നിനക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാവാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല. നിന്റെ അതിരില്ലാത്ത കാരുണ്യത്താൽ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ഈ വിശ്വസ്തത ദാസന് അത് പ്രാപ്യമാകും. അപ്പോൾ പൂർണ്ണ സന്തോഷത്തോടും ആത്മീയ ആനന്ദത്തോടും കൂടി ഞാൻ എൻ്റെ മരണത്തെ സ്വീകരിക്കും. എൻ്റെ ദൈവമേ, ഈ പ്രാകൃത വിജാതീയരെ പൂർണ്ണമായും നിന്നെ അറിയുവാനും പാപമുക്തരാക്കി നിന്നിലേക്ക് പരിവർത്തനം ചെയ്യുവാനും കഴിഞ്ഞിട്ടില്ല എന്നത് എന്നെ അത്യന്തം വിഷമിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണ വേളയിൽ അനേകം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ നയിച്ച വിസ്ത ഐസക്കും സഹവിശുദ്ധരും നമുക്കെന്നും ഒരു മാതൃകയാണ്. അവിടുത്തെ മഹോന്നതിക്ക് വേണ്ടി നമുക്കും നമ്മുടെ ജീവിതം മാറ്റിവെക്കാം. ശുഭദിനം.